സകലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമദ്ഗുരോനാഥ ജനകായ നമോ നമഃ. ആസ്താം താവദീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യധാനൈരുച്യം ധനുശോഷണം മലമയി ശയ്യാജ സാംവത്സരി ഏകസ്യാപി നഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോവിധനയ തസ്യൈ ജനന്യൈ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ. ഇന്ന് കർക്കടകം 7-ാം തീയതിയാണ്. 7-ാമത്തെ ദിവസമാണ് നമ്മളുടെ കഥാപ്രവചനം. ഇന്ന് ആരണ്യകാണ്ഡം ആരംഭം മുതലേ അഗസ്ത്യസ്തുതി വരെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര സുന്ദരമായിട്ട് രാമായണ കഥ നമ്മൾക്ക് ഭക്തിപാരവശ്യത്തോടു കൂടിയിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുള്ള മഹാനുഭാവനായിട്ടുള്ള തുഞ്ചത്താചാര്യനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. 30 ദിവസങ്ങളിലായിട്ട് രാമകഥ കേൾക്കാനും അതുപോലെ തന്നെ അതിലെ തത്വം മനസ്സിലാക്കാനും പറയാനും ഒക്കെ സാധിക്കണേ ഭഗവാനേ എന്ന് ആ സീതാരാമനെ വിളിച്ചിട്ട് അപേക്ഷിച്ചുകൊണ്ട് ഗുരുപാദങ്ങളിലെ അഭയം പ്രാപിച്ചിട്ട് ഇന്നത്തെ ഈ ഖണ്ഡം തുടങ്ങുകയാണ്. ആരണ്യകാണ്ഡം. ഹരി ശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ബാലികേ ശുകകുല മൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരദാനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീര നീരജദലാലോചനൻ നാരായണൻ നീലലോഹിതാസേവ്യൻ നിഷ്കളൻ നിത്യൻപരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പരായണൻ പരമാത്മാവു തന്റെ ലീലകൾ കേട്ടാൽ മതിയകയിൽ ഒരിക്കലും ശ്രീരാമാചരീതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതല്ലോ പാരാതേ പറകെന്നു കേട്ട് പൈങ്കിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരി പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദ രൂപാനന്ദാത്മാ രൂപാനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസ പ്രവനാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചുവാണിടിനാനൊരു ദിനം. ഗുരുനാഥനെ ശുകകുല മൗലി മാലികയായിട്ടുള്ള ശാലിനിയെ അരികത്തേക്ക് വിളിച്ചിട്ട് നീലനീരത നിർഭ നിർമ്മല നിരഞ്ജനനായിട്ടുള്ള നാരായണചരിതം പാടാനായിട്ട് പറയുകയാണ്. കാലദേശാനുരൂപനായിട്ടുള്ള കാരുണ്യനിലയനായിട്ടുള്ള പരമാത്മാവിൻ്റെ ലീലകൾ എത്ര കേട്ടാലും മതി വരില്ലേ, അതിലൊക്കെ വെച്ച് അതിവിശിഷ്ടമായിട്ടുള്ള ശ്രീരാമചരിതം മുക്തി സാധനാരസമായ രസായനമാണത്. അതുകൊണ്ട് തന്നെ ആ കഥ പൈങ്കിളിയോട് പാടാനായിട്ട് പറയുകയാണ് ആചാര്യൻ. കൈലാസനാഥനായിട്ടുള്ള പശുപതിയായിട്ടുള്ള സാക്ഷാൽ മഹാദേവൻ സുന്ദരിയായിട്ടുള്ള വാമഭാഗമായിട്ടുള്ള പാർവതീദേവിയോട് പറയുന്നു, പ്രിയേ ഈ ചരിതം ശേഷം കഥയും കൂടി ഞാൻ വിസ്തരിച്ചിട്ട് പറയാം. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് മുക്തി സാധനയിലേക്കുള്ള മാർഗം എന്നുള്ളത് പാർവതീദേവി എന്നോട് തന്നെ പറയണം. അങ്ങനെ അന്നത്തെ ദിവസം ശ്രീരാമദേവൻ സീതാലക്ഷ്മണന്മാരോടൊപ്പം അത്രി മഹർഷിയുടെ ആശ്രമത്തിലെ അനസൂയാമാതാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിട്ട് സുഖമായിട്ട് കഴിയുകയാണ്. അങ്ങനെ അവരുടെ മഹാരണ്യ പ്രവേശമാണ്. പ്രത്യുഷസ്യുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വതാപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൻ പുണ്ഡരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനി മണ്ഡല മണ്ഡീതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തവോ നിധേ ഞങ്ങളെ പെരുവഴി കൂട്ടണ മതീനിപ്പോൾ ഒങ്ങു ഇപ്പോൾ
ലിങ്ങു നിന്നയക്കണം ശിഷ്യരിൽ ചിലരെയും. പിറ്റേന്നു സ്നാനം പിറ്റേ ദിവസം സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് അത്രി മഹർഷിയോട് ശ്രീരാമദേവൻ പറയണു, ഹല്ല മഹർഷേ, അനേകം മഹർഷിമാര് താമസിക്കുന്ന വളരെ പുണ്യപ്രദേശമായിട്ടുള്ള ആ ദണ്ഡകാരണ്യത്തിലേക്ക് പോവാന് ഞങ്ങൾ ആഗ്രഹിക്കണം. അതിനായിട്ട് അങ്ങ് അനുവാദം തരണം, അവിടേക്കുള്ള വഴി പറഞ്ഞു തരണം. അതിന് അങ്ങയുടെ ശിഷ്യന്മാരെ ആരെങ്കിലും ഞങ്ങളുടെ കൂടെ അയക്കണം, ആ വഴി ഒന്ന് പറഞ്ഞു തരാനായിട്ട്. അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാവും. അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അത്രി മഹർഷി പറയണേ, നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും, നീതാരുള്ള തഹോ തവനെ തവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുന്നിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനു മുട്ടു പിന്നാലെ ചെന്നാൻ. രാമ, അങ്ങ് ദേവന്മാർക്ക് പോലും ആശ്രയീഭൂതനായിട്ടുള്ള ആളാണ്. വേദങ്ങളിലൂടെ സകല ജീവികൾക്കും ജീവിത ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് വഴി കാണിച്ചു തരാനായിട്ട് ഇവിടെ ആർക്കാണ് സാധിക്കുക? എന്നാലും ജഗത് അനുകാര്യത്തിനായിട്ട് ഇപ്പോൾ ശിഷ്യന്മാരെ വഴി കാണാൻ കഴി കാണിക്കാനായിട്ട് അങ്ങയുടെ കൂടെ അങ്ങോട്ട് അയക്കുകയാണ്. യാത്രയിൽ കുറച്ചു ദൂരം അത്രി മഹർഷിയെന്നെ അവർ അനുഗമിക്കുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ശ്രീരാമദേവൻ്റെ അപേക്ഷ, ഭഗവാനെ അങ്ങ് തിരിച്ചു പോകണം, ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തുടർന്നോളാം. അങ്ങനെ അത്രി മഹർഷി ആശ്രമത്തിലേക്ക് തന്നെ തിരികെ മടങ്ങുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു വലിയ നദി കണ്ടു. ആ നദി എങ്ങനെയാണ് മറുകര കടക്കുക എന്ന് ചോദിച്ചപ്പോൾ, തോണിയിൽ ഞങ്ങൾ തന്നെ തുഴഞ്ഞ് മറുകര കടത്താം എന്ന് മഹർഷിയുടെ ശിഷ്യന്മാരായിട്ടുള്ള മുനികുമാരന്മാർ പറയുകയാണ്. അങ്ങനെ അവരെ അക്കരെ കടത്തിയിട്ട് ശ്രീരാമദേവന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ആ മുനികുമാരന്മാരെ മടങ്ങിപ്പോരുകയാണ്. അവർ വന്നിട്ട് ആശ്രമത്തിലെത്തിയിട്ട് അങ്ങനെ നദി കടന്നിട്ട് അവർ പോയി എന്നുള്ള വൃത്താന്തം ഈ അത്രി മഹർഷിയെ അറിയിക്കുകയാണ്. അങ്ങനെ സീതാലക്ഷ്മണന്മാരോട് കൂടിയിട്ട് ശ്രീരാമൻ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കുകയാണ്. നോക്കൂ, ഘോര രാക്ഷസ കുലാസേവിതം ഭയാനകം ക്രൂരസർപ്പാദി പൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസ പരീക്ഷകൾ. വില്ലിനി നന്നായി കുഴി ഏക്കുലയ്ക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവാൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. സിംഹം പുലി അങ്ങനെയൊക്കെയുള്ള ദുഷ്ടമൃഗങ്ങളും മഹാസർപ്പങ്ങളും അതിഭയങ്കര രൂപികളായിട്ടുള്ള രാക്ഷസന്മാരും നിറഞ്ഞിട്ടുള്ള കൊടും കാട്. അവിടെ എത്തിയപ്പോ രാമൻ ലക്ഷ്മണനോട് പറയാണ്, ഇനി നമ്മൾ ഇത്തിരി സൂക്ഷിച്ചിട്ട് വേണം യാത്ര ചെയ്യാനേ. വില്ലിലെ ഞാൻ കെട്ടി കയ്യിൽ ശരം ധരിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ ഉണ്ണി ലക്ഷ്മണ. അതുകൊണ്ട് കുട്ടി ഒരു കാര്യം ചെയ്യുക, ഏറ്റവും മുന്നിലായിട്ട് ലക്ഷ്മണ നീ നടക്കുക, പിറകിലെ സീത, ഏറ്റവും പിന്നിലായിട്ട് ഞാൻ നടന്നോളാം. നോക്കൂ, രാമദേവൻ ഇവിടെ ലക്ഷ്മണന് ബോധിക്കാനായിട്ട് ഒരു തത്വം പറയണോ? എങ്ങനെയാണ് ജാനകീദേവി നടക്കേണ്ടത്? പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും മധ്യത്തിലെ മഹാമായ എങ്ങനെയാണ് വിരാജിക്കുന്നത്? അങ്ങനെ ആ സീതാദേവി നമുക്കിടയിലൂടെ നടക്കട്ടെ എന്ന്. ഭഗവാന്റെ ആ മഹത്വം, ആ ആത്മതത്വം ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാമകഥ മുഴുവനായിട്ടും തത്വാർത്ഥ പ്രധാനമാണ്. വേദസത്തിനെ പിഴിഞ്ഞിട്ട് ചാറാക്കി മധുരാമൃതമായിട്ട് നമ്മൾക്ക് പാനം ചെയ്യാൻ തന്നിരിക്കുകയാണതേ, അതാണ് രാമായണം. അതുകൊണ്ടാണ് സാക്ഷാൽ പരമേശ്വരൻ പാർവതീദേവിക്ക് രാമകഥാമൃതത്തെ നൽകി ആ ചിത്തത്തെ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ കഷ്ടിയൊരു യോജന പിന്നിട്ടപ്പോ അതിസുന്ദരായിട്ടുള്ള ഒരു തടാകം കണ്ടു. കൽഹാരോൽപല കുമുദാംബുജാരക്തോൽപല ഫുല്ല പുഷ്പേന്തി വരാശോഭിത മച്ഛജലം. ആ തടാകത്തിലെ
സൗഗന്ധികം, അതായത് കൽഹാരം, താമര, ആമ്പല് തുടങ്ങിയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ ധാരാളമുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം. അവര് ജലപാനം ചെയ്തിട്ട് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. ഇനി വിരാധവധത്തെ കുറിച്ചിട്ടാണ് പറയണത്. ആ സമയത്ത് അതിഭയങ്കര സ്വരൂപിയായിട്ടുള്ള ഒരു രാക്ഷസൻ അവരുടെ അടുത്തേക്ക് വരികയാണ്. അതിഭയങ്കരായിട്ടുള്ള വായ, അതിലുഗ്രങ്ങളായിട്ടുള്ള ദംഷ്ട്രകള്, ഉറക്കെ ഇങ്ങനെ അട്ടഹാസം മുഴക്കുന്നുണ്ട്. അനേകം മൃഗങ്ങളെ കോർത്തു വെച്ച വലിയൊരു ശൂലം എടത്തെ തോളിൽ വെച്ചിട്ട് നടന്നു വരികയാണ്. വാമാംസസ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷവരഹാദി വാരണ മൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിച്ചാടി. ആ ശൂലത്തിലെ ആന, പുലി, കാട്ടുപോത്ത് തുടങ്ങിയിട്ടുള്ള ആ ധാരാളം വന്യമൃഗങ്ങളെ തിന്നാനായിട്ട് ശൂലത്തിൽ കുത്തിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയത്ത് രാമദേവൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ ഉണ്ണി, ആ ഭീകര സത്വത്തെ കണ്ടില്ലയേ, അമ്പെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കൂട്ടുവോ. എന്നിട്ട് സീതാദേവിയെ സമാധാനിപ്പിക്കുകയാണ്. ഒട്ടും പേടിക്കേണ്ട, ഞങ്ങളില്ലയേ കൂടെ. അങ്ങനെ ഭഗവതിയെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം രാക്ഷസൻ അലറി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിയിൽ ഇപ്പോൾ നിൽക്കുന്നീതസ്തഭയം ചാപതൂണീരവാണവൽക്കലാജടകളും ധരിച്ചു മുനീവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറോ മതി ബാലന്മാരല്ലേ നിങ്ങൾ കിഞ്ചനഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തോരു മൂലം ചൊൽവിൻ. വില്ലും ആവനാഴികളും അമ്പും ഒക്കെ ധരിച്ചിട്ട് ജടാധാരികളായി മരവുരിയുടുത്ത് നിങ്ങൾ ആരാണ്? ഈ സ്ത്രീ നിങ്ങളുടെ കൂടെ എന്താ ഇവിടെ? എന്റെ വായിലേക്ക് ആഹാരമായിട്ട് നേരിട്ട് വരാൻ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ആ രാക്ഷസൻ അവരോട് ചോദിക്കുകയാണ്. അത് കേട്ട് രാമദേവൻ പറയുന്നു, രക്ഷോവാണികൾ കേട്ടു തൽക്ഷണ മരുളിൻ മരുൾ ചെയ്താൻ ഇക്ഷു അഭുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേരെന്നുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമാമിവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകാനിയോഗത്താൽ രക്ഷോജാതികളാകൂ ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിയുക നീ. ആ ഇക്ഷ്വാകു വംശത്തിന്റെ നാഥനായിട്ടുള്ള രാമദേവൻ ആ രാക്ഷസനോട് പറയുകയാണ്, ഞാൻ രാമനാണ്, ഇത് എൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള സീത, അനുജനായിട്ടുള്ള ലക്ഷ്മണനാണിത്. അച്ഛൻ്റെ കൽപ്പനപ്രകാരം വനവാസത്തിനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ ശിക്ഷിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അട്ടഹാസം മുഴക്കി ആ രാക്ഷസൻ ശൂലോം കൊണ്ട് രാമന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിൽ എന്നെ അറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഹാധരിച്ചേൻ ഞാൻ മൽഭയം നിമിത്തമായി താപസന്മാരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാൻ നിങ്ങൾക്കു ജീവിക്കയില്ലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയോ ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനോ മോടിപ്പോവീനല്ലായിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പട കീടുവാൻ ഭവാന്മാരാൽ. ശക്തനായിട്ടുള്ള വിരാധനാണ് ഞാന്, ത്രിലോകങ്ങളൊക്കെ എന്റെ പേര് കേട്ടാ തന്നെ വിറയ്ക്കും, എന്നിട്ടും നിങ്ങൾക്കറിയില്ല എന്ന് പറയണതേ നിങ്ങളുടെയൊക്കെ ബുദ്ധിമോശാണേ. ഈ പ്രദേശത്തെ മഹർഷിമാരൊക്കെ എന്നെ ഭയന്നിട്ട് ദൂരേക്ക് ഓടിപ്പോയി. ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും ജീവൻ വേണം എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ നിങ്ങളുടെ കയ്യിലുള്ള ആയുധത്തെ അത് രണ്ടും അവിടെ വെച്ചിട്ട് ഇപ്പൊ തന്നെ ഓടിപ്പോവുക. അല്ലെങ്കിൽ എനിക്കിപ്പോ വിശപ്പ് വല്ലാണ്ട് വരുന്നുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടാളെയും എന്റെ ഭക്ഷണമാക്കും. അങ്ങനെ ആ രാക്ഷസൻ സീതക്കരികിലേക്ക് നടക്കുന്നത് കണ്ട രാമൻ അരനിമിഷം കൊണ്ട് അവന്റെ രണ്ട് കൈകളും ബാണത്താൽ മുറിച്ചു വീഴ്ത്തുകയാണ്. അതില് ദേഷ്യവും വേദനയും ഒക്കെ സഹിക്കാൻ വയ്യാണ്ടായ വിരാധൻ രാമദേവനെ വിഴുങ്ങാനായിട്ട് വരികയാണ്.
അത് കണ്ട ഭഗവാന് അവൻ്റെ രണ്ട് കാലുകളും കൂടി അരിഞ്ഞു വീഴ്ത്തുകയാണ്. ആ സമയത്ത് ക്രുദ്ധനായിട്ട് ഒരു സർപ്പത്തെ പോലെ ഇഴഞ്ഞു വരികയാണ് വിരാധൻ. അങ്ങനെ ഭഗവാൻ അർദ്ധചന്ദ്രാകാരത്തിലുള്ള ശരം പ്രയോഗിച്ചിട്ട് അവൻ്റെ തലയങ്ങോട്ട് മുറിച്ചു മാറ്റുകയാണ്. ആ സമയത്ത് സീതാദേവി സന്തോഷം കൊണ്ട് രാമദേവനെ പുണരുകയാണ്. ആകാശത്തിൽ ദേവന്മാര് ആനന്ദിക്കുകയാണ്, ദേവസ്ത്രീകൾ നൃത്തം ചവിട്ടുകയാണ്, ദുന്ദുഹി മേളം അങ്ങനെ നടക്കുകയാണ്. ആ മരിച്ചു വീണ വിരാധന്റെ കഥ പറയണ്ടേ? ആ ശരീരത്തിൽ നിന്ന് അതിസുന്ദരനായിട്ടുള്ള ഒരു ദേവൻ പുറത്തേക്ക് വരികയാണ്. അയാള് രാമദേവനെ നമസ്കരിച്ച് പറയുകയാണ്, ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ, കാരുണ്യമൂർത്തേ കമാലാപദേ ധരാപദേ, ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ, നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ, സന്തതാമിനി ചരേണാംബുജ യുഗം തവ ചിന്തിക്കായി വരേണമേ മനസത്തിനു ഭക്തിയ, വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ടു ചരേണാർച്ചനം ചെയ്യാകണം, ശ്രോതങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ടു രാമാലിംഗങ്ങൾ കാണാകണം, ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നീടണം ഉത്തമ ഭക്തന്മാർക്കോ ഭൃത്യനായി വരേണം ഞാൻ, നമസ്തേ ന ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ നാരായണ, നമസ്തേ രാമദേവ, നമസ്തേ രാമായ ആത്മാരാമായ നമോ നമ, നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമ. അങ്ങനെ ഈ വിരാധന്റെ പിന്നത്തെ ഭാഗം പറയണു, അല്ലേ ഭഗവാൻ ഞാൻ ഒരു വിദ്യാധരനാണ്, ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ട് രാക്ഷസനായി തീർന്നതാണ്, ഇപ്പോ അങ്ങ് ശാപമോക്ഷം തന്നിരിക്കണു, ഈ നിമിഷം മുതല് എനിക്ക് അങ്ങയിലെ ഭക്തി ഉണ്ടാവണം, നാവ് അങ്ങയുടെ തിരുനാമങ്ങൾ ജപിക്കാനും കാതുകള് രാമകഥ കേൾക്കാനും കൈകള് ചരണപത്മങ്ങളെ പൂജിക്കാനും കണ്ണുകള് അങ്ങയുടെ രൂപത്തെ അതായത് രാമലിംഗത്തെ കാണാനും ഉത്തമാംഗങ്ങള് അങ്ങയെ നമസ്കരിക്കാനുമായിട്ട് തീരണം. ഇനി ശുദ്ധജ്ഞാനസ്വരൂപനായിട്ടുള്ള സീതാവല്ലഭനായ ആത്മാരാമനായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഭഗവാൻ അടിയനെ അനുഗ്രഹിക്കണം. ഇനിയും അങ്ങയുടെ ധർമ്മപത്നിയായിട്ടുള്ള ആ മായാഭഗവതി, ആ ഭഗവതി എന്നെ മോഹിപ്പിക്കാനുള്ള ഇട വരരുത്, അതിനായിട്ട് ആ ഭഗവതിയെ ഞാൻ നമസ്കരിക്കുകയാണ്. അങ്ങനെ ശ്രീരാമദേവനെ സ്തുതിക്കുകയാണ് വിദ്യാധരൻ. അപ്പൊ ഭഗവാൻ വരം നൽകിയിട്ട് വിദ്യാധരനെ അനുഗ്രഹിക്കുകയാണ്. നോക്കൂ എന്താണ് വരം നൽകണത് എന്നറിയണ്ടേ? മായയുടെ ഒരു ദോഷവും സംഭവിക്കരുത് എന്നുള്ള വരം നൽകിയിട്ട് ഭഗവാന്റെ അനുമതി വാങ്ങിയിട്ട് ദേവലോകത്തിലേക്ക് പോവുകയാണ് വിദ്യാധരൻ. ഈ രാമചരിതത്തെ ഭക്തിപൂർവം സ്മരിച്ചുകൊണ്ട് കീർത്തിക്കുക. അങ്ങനെയുള്ള ആൾക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ച് കൃതാർത്ഥനായിട്ട് തീരും. അതാണ് വിദ്യാധര ചരിത്രം. നമ്മളിലെ വിരാധരൂപത്തെ ആ ഭാവത്തെ ഇല്ലാണ്ടിയാക്കിയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്താല് നമ്മൾക്കും വിദ്യാധരന്മാരായിട്ട് തീരണം. അതിനായിട്ടാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് നമസ്കരിക്കേണ്ടത്. അടുത്തത് ശരഭംഗ മന്ദിര പ്രവേശാണ്. രാമലക്ഷ്മണന്മാരും ജാനകിദാനും പിന്നെ ശ്രീമയ മായാശര ഭംഗമന്ദിരം പുക്കാർ, സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. രാമലക്ഷ്മണന്മാര് സീതാദേവിയോടൊപ്പം ഐശ്വര്യം നിറഞ്ഞാടുന്ന ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ്. അവരെ കണ്ട മഹർഷി ദർഭ വിരിച്ചിട്ട് യഥാരോഗ്യം സൽക്കരിക്കുകയാണ്. എന്നിട്ട് മഹർഷി പറയുന്നു, ഭഗവാനെ രാമ, ഞാൻ അങ്ങയുടെ ദർശനം പ്രതീക്ഷിച്ചിട്ട് അനവധി കലായി ഇവിടെ ഇങ്ങനെ തപസ് ചെയ്യണു, ഇതേവരെ തപസ്സുകൊണ്ട് ഞാൻ നേടിയിട്ടുള്ളതായ എല്ലാ പുണ്യവും അങ്ങയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാൻ മുക്തനായിട്ട് തീരുകയാണ്. അങ്ങനെ ശരഭംഗ മഹർഷി സീതാസമേതനായിട്ടുള്ള രാമനെ സാക്ഷാൽ ലക്ഷ്മീനാരായണനെ നമസ്കരിക്കുകയാണ്. തൻ്റെ മുന്നിലെ ജടാധാരിയായിട്ടുള്ള
ആത്മസ്വരൂപനായിട്ടുള്ള ആ ശ്രീരാമദേവനെ മഹർഷി ഹൃദയാകാശത്തിലേക്ക് ആവാഹിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ചിരിക്കവേ ശ്രീരാമം ദുർവാതള ശ്യാമള മംഭോജാക്ഷം ചീരവാസസം ജടാ മകുടം ധനുർധരം സൗമിത്രി സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം കണ്ഠ കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചീടി ഞാൻ തപോധനാകാശ മാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പാവൃഷ്ടിയും ചെയ്തിടിനർ പാദശാസനൻ പാദം ഭോജനം മൈഥില്യ സൗമിത്രേണ സൗമിത്രീണ താപസഗതി കണ്ടു കൗസല്യാതനയനം കൗതുകമുണ്ടായി വന്നു. അങ്ങനെ ആ ശരഭംഗ മഹർഷി അവർക്ക് മുന്നിലെ അഗ്നികുണ്ഡത്തെ തയ്യാറാക്കിയിട്ട് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ദേഹത്തെ അവിടെ ഉപേക്ഷിക്കുകയാണ്. ആ സമയത്ത് ദേവന്മാരെ ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തുന്നു. അങ്ങനെ അദ്ദേഹം സ്വർഗസ്ഥിതാവുകയാണ്, അതായത് മുക്തിയിലേക്ക് നീങ്ങുകയാണ്. ഇത് കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് സീതാലക്ഷ്മണന്മാരോടൊപ്പം ആ ശ്രീരാമദേവനും. ഭക്തന്റെ ആ ഒരു ദേഹിയിൽ നിന്നുള്ള ആ ഒരു ദേഹത്തിൽ നിന്ന് ദേഹിക്കുള്ള ആ ഒരു മോചനം, അതൊരു വല്ലാത്ത ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യമാണേ. ഭഗവാൻ അത് തന്നെ നോക്കിയിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അടുത്തത് മുനിമണ്ഡലാഗമനവും തദാശ്രമ പ്രവേശവും ആണ് പറയാനുള്ളത്. ദണ്ഡകാരണ്യതലവാസികളായ മുനി മണ്ഡലം ദശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും ആ മുനിമാരെ വീണു നമസ്കാരവും ചെയ്തർ താപസന്മാരും ആശീർവാദം ചെയ്തവർ അവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. അങ്ങനെ ദണ്ഡകാരുണ്യവാസികളായിട്ടുള്ള, അതായത് ദണ്ഡകാരണ്യത്തിലെ അവിടുന്ന് ഓടിപ്പോയിട്ടുള്ള കുറച്ച് മുനിമാരുണ്ടായിരുന്നു വിരാധന പേടിച്ചിട്ട്. അങ്ങനെയുള്ളവരെ ശ്രീരാമദേവനെ കാണാനായിട്ട് ശരഭംഗാശ്രമത്തിലേക്ക് വരികയാണ്. അവരെ കണ്ട് രാമലക്ഷ്മണന്മാര് സീതയോടൊപ്പം നമസ്കരിക്കുകയാണ്. അപ്പോ ആ വന്നിട്ടുള്ള മഹർഷിമാര് മുനിമാര് പറയുകയാണ്, നിന്നുടെ തത്വം ഞങ്ങളുണ്ടറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമാതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർത്തിക്ക മൂലം ഭൂവാരം കളവാനായി ജാതനായിതു ഭൂമി മാർത്താണ്ഡ കുലത്തിങ്കൾ ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരത ശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾ തീർത്തു ഞങ്ങൾ തീർത്തിയിടുവാൻ എന്നു ന്യൂനം നാനാ താപസ കുലാസേവിതാശ്രമസ്ഥലം കാനനം കൺമാനാശു നീ കൂടെ പോനീടണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ. അല്ലേ രാമചന്ദ്ര പ്രഭോ, അങ്ങ് ബ്രഹ്മദേവന്റെ അപേക്ഷപ്രകാരം ഭൂമിഭാരത്തെ തീർക്കാനായിട്ട് നരനായിട്ട് അവതരിച്ച സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള നാരായണമൂർത്തിയാണ്. ആ വൃത്താന്തം ഞങ്ങൾക്കറിയാം. ലക്ഷ്മണൻ അനന്തനും സീത ലക്ഷ്മീദേവിയുമാണ്. ഭരതശത്രുഘ്നന്മാരെ ഭഗവാന്റെ ശംഖചക്രാദികളാണ്. അങ്ങനെ ഞങ്ങളുടെ സങ്കടം തീർക്കാനായിട്ടാണ് അങ്ങ് രാജ്യഭാരത്തെ വേണ്ടാന്ന് വെച്ചിട്ട് കാനനവാസം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആശ്രമഭൂമിയിലേക്ക് നിങ്ങൾ മൂന്ന് പേരും കൂടി വരിക. ഞങ്ങളുടെ ഈ ദുരന്തപൂർണമായിട്ടുള്ള ജീവിതം അവസ്ഥ എന്താണ് എന്ന് അപ്പം അങ്ങേക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് അവരെ ആ മുനിമാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ദണ്ഡകാരണ്യത്തിലെ അവിടെവിടെയായിട്ട് മനുഷ്യരുടെ തലയോടുകളും കൈകാലുകളും എല്ലും ഒക്കെ കാണുകയാണ് രാമദേവൻ. അത് കണ്ടിട്ട് ഇതെന്താണ് എന്ന് ശ്രീരാമദേവൻ ചോദിക്കുകയാണ്. അപ്പോ മുനിമാര് പറയുകയാണ്, ഇതൊക്കെ മഹർഷിമാരുടെ തലയോട്ടുകൾ തന്നെയാണ്, രാക്ഷസന്മാര് കൊന്നു തിന്നതാണ് എന്ന്. അങ്ങനെ ഭഗവാൻ അവരോടൊന്നിച്ചിട്ട് ശത്രു സംഹാരത്തിനായിട്ട് അവിടെ തത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. 13 വത്സരകാലം അവിടെ ആ മഹർഷിമാരെ അനുഗ്രഹിച്ചിട്ടും അവരെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടും അവിടെ കഴിയുകയാണ്. അടുത്തതായിട്ട് സുദീക്ഷണാശ്രമ പ്രവേശമാണ്.
വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമ മനോഹരം മുഖ്യതാപസ കുലാശിഷ്യ സഞ്ജയ പൂർണ്ണം സർവത്തു ഗുണഗണ സമ്പന്ന മനോപമം സർവകാലാനന്ദദാനോദയ മാത്യദ്ഭുതം സർവപാദപ ലതാകുൽമസംകുലസ്ഥലം സർവസൽപരീക്ഷ പക്ഷീമൃഗ ഭുജംഗ നിഷേവിതം രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകൂമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമാമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടെ ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ രാമലക്ഷ്മണന്മാരെ ജാനകീദേവിയോടൊപ്പം സുദീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയാണ്. പ്രകൃതി രമണീയമായ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ആ ആശ്രമത്തിലെ അവർക്ക് അത്യന്തം ആനന്ദം അനുഭവമാവുകയാണ്. സുദീക്ഷണ മഹർഷി അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ്. സദാസമയം രാമമന്ത്രം ജപിച്ചിട്ട് ശുദ്ധനായിട്ടുള്ള അദ്ദേഹം സീതാലക്ഷ്മണന്മാരെ ശ്രീരാമനോട് കൂടിയിട്ട് തൻ്റെ ആശ്രമത്തിലെത്തി എന്നറിഞ്ഞ് സന്തോഷത്തോടു കൂടി പോയിട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെ മഹർഷി ഭഗവാനെ സ്തുതിക്കുകയാണ്. അല്ലേ ഭഗവാനെ, എങ്ങനെയാ പറയണത്? ഇവിടെ പറയണു, ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ മൂത്രമാംസാമേധ്യന്ത്ര പുൽഗല പിണ്ടമാകും ഗാത്രമോർത്തോളം യതി കശ്മല മതിങ്കലുള്ള അസ്തയാം മഹാമോഹ പാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുള്ളിൽ സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലം എന്നാകിലും ത്വന്മന്ത്ര ജപ രഥന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല ത്വന്മന്ത്ര ജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ബലദാനതൽപ്പരൻ ഭവാൻ ദേവപാദങ്ങളെപ്പോ ലേ വിശ്വേഷാപൊറ്റി വിശ്വസംഹാര സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പു ഞാൻ ദയാനിധേ. ഇവിടെ വല്ലാതെ കണ്ട് ഭഗവാന്റെ ആ ഉള്ളറിഞ്ഞിട്ട് പറയുകയാണ്, അങ്ങയുടെ മന്ത്രം രാമമന്ത്രം അത് ഗുരുവായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ ഉപദേശത്താല് സദാകാലം ഞാൻ ജപിക്കണം, ബ്രഹ്മദേവനും പരമശിവനും ഒക്കെ ഭജിക്കണ വന്ദിക്കണത് അങ്ങയാണ്. അങ്ങനെ മായാവൈഭവത്തെ മറികടക്കാനുള്ള തത്വത്തെയാണ് അവരെ ഉപാസിക്കണത്. അവസാനമില്ലാത്ത ഗുണങ്ങളോട് കൂടിയവനാണ് അങ്ങ്. ആർക്കും തന്നെ അങ്ങയെ കാണാൻ സാധിക്കില്ല, അത്രയ്ക്ക് മഹിമയോട് കൂടിയിട്ടുള്ളവനാണ് ഭഗവാനെ അങ്ങ്. ഇനി ശിവൻ ബ്രഹ്മാവ് മുതലായവരൊക്കെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ പാതാരവിന്ദങ്ങളെ തന്നെയാണ്. സംസാര സമുദ്രത്തെ കടത്തുന്ന തോണിയാകുന്ന പാതാരവിന്ദങ്ങളോട് കൂടിയിട്ടുള്ള സീതാപതേ, ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞാൻ അങ്ങയുടെ ദാസാനുദാസനാണ്, അതായത് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ദാസാനുദാസനായിട്ടുള്ള ആളാണ് ഞാൻ. ഇനിയും മഹർഷി ഇങ്ങനെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയിലെ അങ്ങയുടെ മായാസംസാരത്തിൽ മുഴുകിയിട്ട് ശരീരാഭിമാനിയായിട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നറിഞ്ഞ് അങ്ങനെയുള്ള എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിക്കാനായിട്ടാണ് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളിയിട്ടുള്ളത്. അങ്ങ് എല്ലാ ഹൃദയങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവരാണ്. പക്ഷേ രാമമന്ത്രം ജപിക്കാണ്ടെയോ ഭജിക്കാണ്ടെയോ ഒക്കെ ഇരുന്നാല് അവരെ മായ വല്ലാതെ കണ്ട് മോഹിപ്പിക്കും, വല്ലാണ്ട് അങ്ങോട്ട് വലയ്ക്കും.
എന്നിട്ട് അത് ജന്മജന്മാന്തര ദുഃഖങ്ങൾക്ക് ഹേതുവായിട്ട് തീരും. ഇവിടെ ഭഗവാനെ അങ്ങ് കൽപ്പവൃക്ഷം പോലെയാണ്. ഇനി ഓരോ ജലപാത്രത്തിലും പ്രതിബിംബിക്കുന്ന സൂര്യൻ വേറെ വേറെയായിട്ട് നമ്മൾക്ക് തോന്നുന്നത് എപ്രകാരമാണോ അതുപോലെയാണ് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെ പരമാത്മാവായിട്ടുള്ള ഈ അങ്ങയിൽ നിന്നും വേറിട്ട് തോന്നണത്. അങ്ങനെയുള്ള അങ്ങ് എന്നെ അനുഗ്രഹിക്കണേ എന്നിങ്ങനെ സുദീക്ഷണ മഹർഷി ഭഗവാനെ സ്തുതിക്കുകയാണ്. അങ്ങനെ വളരെ ശോഭനായിട്ടുള്ള മുക്തിദായകമായിട്ടുള്ള ഈ സ്തുതി, ഇത് പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും കേൾക്കണം. അതിനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഈ സ്തുതിയൊക്കെ കേട്ടിട്ട് ഭഗവാൻ അങ്ങടെ പറയുകയാണ്, തിരിച്ചു പറയുകയാണ്, ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ രാമസായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുത വസ്തുമുണ്ട് അത്യാഗ്രഹം എത്രയുണ്ടടുത്തു മഗസ്ത്യാശ്രമം മുനേ. അപ്പോ ഭഗവാൻ പറയുന്നു, എനിക്ക് വളരെയധികം സന്തോഷമായി ഇങ്ങനെ ഭഗവത് സ്തുതികള് ജപിക്കുക, അറിയുക, പഠിക്കുക. താപസോത്തമ ഭവാൻ ഇത്ര സുന്ദരമായിട്ട് രാമമാഹാത്മ്യം അറിഞ്ഞത് കൊണ്ട് തന്നെ അങ്ങേക്ക് മുക്തി പ്രാപിക്കും എന്നതിലെ ഒരു സംശയവും ഇല്ല. ഈ ദേഹം അങ്ങ് എപ്പോ വിടിയണോ ആ സമയത്ത് മുക്തി തന്നെയാണ് അങ്ങയെ തേടി എത്തുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ചിത്രം എന്നെ ഉപാധിച്ചത് കൊണ്ട് നിർമ്മലമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയെ ദർശിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരഞ്ഞു വന്നതാണ്, അല്ലാണ്ട് സുദീക്ഷണ മഹർഷി അവിടെ പോയിട്ട് ശ്രീരാമചന്ദ്രനെ കണ്ടതല്ല. അപ്പോ അത്രയ്ക്ക് യോഗ്യത അങ്ങേക്ക് കൈവന്നിരിക്കണം. അതുകൊണ്ട് മോക്ഷാനുഭൂതി എന്ന് പറയുന്നത് അങ്ങ് ഈ ദേഹവിനാശത്തിലോടുകൂടി തന്നെ അനുഭവിക്കുകയാണ് ഉണ്ടാവുക. എന്നിട്ട് ഒരാഗ്രഹം പറയണോ, അഗസ്ത്യ മഹർഷിയെ കാണണം. അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, നാളെ രാവിലെ ഞാൻ തന്നെ അങ്ങയെ എൻ്റെ ഗുരുവായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് എത്തിക്കാമെന്ന് സുദീക്ഷണ മഹർഷി പറയുകയാണ്. അങ്ങനെ ആ രാത്രി മൂന്ന് പേരും കൂടി അവിടെ തങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ അവരെ അഗസ്ത്യ മഹർഷിയെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ഇനി അഗസ്ത്യ സന്ദർശനമാണ് പറയുന്നത്. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനെ മാർഗേ നട കൊണ്ടിതു മന്ദം മന്ദം സർവത്തോ ഫല കുസുമാഢ്യപാത പലത സമൃതം നാനാമൃഗ സഞ്ചയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ടതീ മനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദന സമാനമാം ആനന്ദ ധനാഢ്യം മുനി നന്ദന വേദധ്വനി മണ്ഡിത മനോപമം ബ്രഹ്മർഷി പ്രവേരന്മാരമരാമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളം ഉണ്ടോരോരോ നരം നല്ല സംഖ്യാവസ്തുക്കളോ മുണ്ടറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകഭൂമിതീനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടു കണ്ടിരുവരും ചെന്നാശ്രമത്തിനോ പുറത്തെടുത്തു ശുഭദേശെ വിശ്രമിച്ചനന്ദരാമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുദീക്ഷണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാകതനായോരെന്നെ അങ്ങുണർത്തിച്ചീരണം ജാനകിയോടും രാധാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം ശ്രുത്വാരാമുക്തം സുദീക്ഷണൻ മഹാപ്രസാദമിത്യുക്ത സത്വരം ഗത്വാ ചര്യമദ്ദിരം മുദാ നത്വാദം ഗുരുവരമഗസ്ത്യം മുനീകുല സത്തമം രഘുത്തമ ഭക്തസഞ്ജയാവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാ തൽപരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനതാ വസ്ത്രത്തോടു ആരാൽ
വീണുടൻ നട നമസ്കാരവും ചെയ്താൽ രാമനാം ദശരഥി സോദരനോടും നിജ ഭാമിനിയോടും ഉണ്ടി അവഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യബ്ദേ നിന്തൃക്കഴലിന കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൽ. ഇവിടെ അഗസ്ത്യ മഹർഷിയുടെ അടുത്തെത്തുകയാണ്. അപ്പൊ അതെങ്ങനെയാണ് യാത്ര എന്ന് പറയണു? മധ്യാഹ്നത്തോടെ അവര് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. രാവിലെ പുറപ്പെട്ടു, മധ്യാഹ്ന സമയമായപ്പോ അഗസ്ത്യ മഹർഷിയുടെ അനുജനായിട്ടുള്ള അഗ്നിജിഹ്വ മഹർഷിയുടെ ആശ്രമത്തിലാണ് അവർ ആദ്യം എത്തണത്. അങ്ങനെ അവിടുത്തെ ആതിഥ്യം സ്വീകരിച്ചിട്ട് അഗ്നിജിഹ്വ മഹർഷിയോട് കൂടിയിട്ട് ഒരു ദിവസം സുഖമായിട്ട് കഴിഞ്ഞു, തത്വോപദേശമൊക്കെ ചെയ്തു. അന്നേ ദിവസം അവിടെ താമസിച്ചത് സന്തോഷമായി. പിറ്റേന്ന് രാവിലെ സന്ധ്യസ്കാരം ചെയ്തിട്ട് അഗസ്ത്യ ആശ്രമത്തിലേക്ക് പോവുകയാണ്. അത്യന്തം മഹത്തരമായിട്ടുള്ള ആ ആശ്രമം എല്ലാ ഋതുക്കളിലും പുഷ്പഫലജാലങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. മൃഗപക്ഷി ജാലങ്ങളോട് കൂടിയിട്ടുള്ള ആ അഗസ്ത്യാശ്രമം സത്യത്തിലെ ബ്രഹ്മലോകാണോ എന്ന് കാണുന്നവർ അതിശയിച്ചു പോവും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അല്പനേരം ഇരുന്നിട്ട് ശ്രീരാമദേവൻ പറയുന്നു, മുനെ അങ്ങ് ചെന്ന് ഞങ്ങൾക്ക് ദർശനം തരാൻ ഗുരുവിനോട് അനുവാദം ചോദിക്കൂ. അങ്ങനെ സുദീക്ഷണ മഹർഷി ഗുരുവായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് പോയിട്ട് നടന്ന വൃത്താന്തം അദ്ദേഹത്തെ ധരിപ്പിക്കുകയാണ്. രാമലക്ഷ്മണന്മാര് സീതാദേവിയോട് കൂടിയിട്ട് പുറത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുകയാണ്. ഇതൊക്കെ അഗസ്ത്യ മഹർഷി നേരത്തെ അറിഞ്ഞിരിക്കണേ. അദ്ദേഹം ജ്ഞാനദൃഷ്ടിയാലെ നടക്കണ ഓരോ കാര്യങ്ങളും അപ്പപ്പ തന്നെ അറിയുന്നുണ്ട്, പക്ഷേ അതൊന്നും ഭാവിച്ചില്ല. അങ്ങനെ സീതാ രാമന്മാരുടെ അടുത്തേക്ക് അവരെ സ്വീകരിക്കാനായിട്ട് അഗസ്ത്യ മഹർഷി വരികയാണ്. രാമ രാമേതി രാമ മന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളീനാക്ഷം ഇത്യുക്താസരാഭസ മുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്ത മധ്യം ഭക്തിയാ മുനി സത്തമാരോടും നിജാശിഷ്യ സഞ്ജയത്തോടും ഗത്വ ശ്രീരാമാചന്ദ്ര വക്രം വാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരാമസ്തു സന്തതം രാമ ഭദ്രം മേ ദൃഷ്ട്വാ ചിര മദ്വൈവ മസമാഗമം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അദ്യവാസരം മമ സഫല മാത്രമല്ല മത്തപ സാഫല്യവും വന്നിതു ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ മുൻതാനും തമ്പിയും വൈദേഹിയും സംഭ്രമം സമന്വിതം കുംഭിട്ടു ഭക്ത്യാദണ്ഡ നമസ്കാരവും ചെയ്തു കുംഭജാത്മാവും എടു തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഘടശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാം ശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാത ശ്രവ നേത്ര നേത്രകീലാലാകുല കുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചന്യുതം രാഘവനുടേ കര പങ്കജ മതിദ്രുതം സ്വാശ്രയം സ്വാശ്രമം ജഗാമാഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വാസ വിശ്വേഷം രാമം പാദ്യർഖ്യാസന മധുപർക്ക മുഖ്യങ്ങളുമാ പാദ്യ സംപൂജ്യ സുഖമായുപവിഷ്ടം നാഥം പന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനാനേകാന്തേ ചൊല്ലിയിടിനാൻ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിതീ തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവാൻ എന്നു തന്നെ സാരസാനന സകലേശ്വരാദയാനിധേ ഞാനെന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ തപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. അഗസ്ത്യ മഹർഷി അവരെ മൂന്നു പേരെയും അങ്ങടേക്ക് സ്വീകരിക്കാനായിട്ട് വരണത് കണ്ടപ്പോ മൂന്നു പേരും അഗസ്ത്യ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അങ്ങനെ മഹർഷി രാമനെ ആലിംഗനം ചെയ്യുകയാണ്. ആ ആനന്ദത്തിലെ മുനിയുടെ കണ്ണിൽ നിന്നും ആനന്ദബാഷ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഫലമൂലാദികളൊക്കെ നൽകിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവരെ വല്ലാതെ കണ്ട് സൽക്കരിക്കുകയാണ്. അതിനുശേഷം
മുനി പറയണോ, അല്ലേ രാമ, അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചാണ് ഞാൻ അനവധി കാലമായിട്ട് ഇവിടെ കഴിയണതേ. എപ്പൊ തുടങ്ങിയതാണ്? പണ്ട് പാൽക്കടൽ തീരത്ത് വെച്ചിട്ട് ബ്രഹ്മാവ് ഭൂമിഭാരം തീർക്കണമെന്ന്, രാവണനെ വധിക്കണം എന്ന്, അതിനായിട്ട് മർത്തിനായിട്ട് ജനിക്കണം എന്ന് അപേക്ഷിച്ചിട്ട് അവർക്കങ്ങ് വരം കൊടുത്തൂലോ. അന്ന് മുതലേ അങ്ങയെ ഇങ്ങനെ ഈ രൂപത്തിൽ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് മഹർഷിമാരെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് അങ്ങയെ തപസ് ചെയ്യായിരിക്കണു ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെയധികം സന്തോഷമായി എന്ന് പറയുകയാണ്. അടുത്തത് അഗസ്ത്യ സ്തുതിയാണ്. ലോകസൃഷ്ടിക്കു മുന്നേ അനേകനായ ആനന്ദനായി ലോകകാരകൻ വികാലോൽപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയാഭൂതനായി തന്നുടേ ശക്തി എന്നും പ്രകൃതി മഹാമായ. ഭഗവാൻ എങ്ങനെയാണ് ലോകസൃഷ്ടിക്കുമൊക്കെ മുമ്പ് ഏകനായിട്ട് ഇരുന്ന് ആ വ്യക്തി, ആ ഭഗവാൻ നാരായണമൂർത്തി തൻ്റെ ശക്തിയായിട്ടുള്ള മായാഭഗവതി, നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നും ദിവ്യമാവ്യാഹൃതം മെന്നുപനിഷദ്വാശാൽ. വേദോപനിഷത്തുകളിലൊക്കെ പറയുന്ന തത്വത്തെ കുറിച്ചിട്ട് വീണ്ടും അഗസ്ത്യ മഹർഷി ഇവിടെ പറയുന്നു. മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും, മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. വിദ്യന്മാരായ വിദ്യന്മാർ രവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പാലനം ചെയ്യുന്നു ചൊല്ലുന്നു പലതരം. ഇവിടെ നോക്കൂ, അവിദ്യയെ കുറിച്ചിട്ട് മഹർഷി വളരെ കണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്വാൻമാര് വിദ്യ എന്ന് പറയുന്നത് മായാതീതന്മാരായിട്ടുള്ള ആളുകൾക്ക് ദേവപ്രകൃതി, ആ മൂലപ്രകൃതി, അത് ഭഗവാന്റെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള മായയാണെന്നറിയാം. അതല്ലാതെ കണ്ട് ഇവിടെ ജന്മാന്തര ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഭോഗതലത്തിൽ ആരൊക്കെ വർത്തിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും ഈ മൂലപ്രകൃതി അവിദ്യാമാതാവായിട്ട് അവരുടെ ഹൃദയത്തിൽ പരിശോഭിക്കണു എന്നാണ്. നിന്നാൽ സംഭോക്ഷ്യമാണ് യാഗിയ മായതന്യൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലൂ. അങ്ങനെ ഭഗവാന്റെ ആ സത്വഗുണത്തിൽ നിന്ന് മഹത്വത്വത്തെ ആവിർഭവിച്ചത് പറയണു. മായാവൈഭവം കൊണ്ട്, ആ മായയുടെ ശക്തി കൊണ്ടാണ് അത് ഉണ്ടായത്. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുനഃ. ആ മഹത്തത്വത്തിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടായിരിക്കുന്നത്. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളെ വമ്മൂന്നായി ചൊല്ലിയിടുന്നു. ഇതിനെ മഹത്തത്വം, അഹങ്കാരം, സംസാരം എന്നിങ്ങനെ മൂന്നായിട്ട് പറയാം. സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദിമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും. പിന്നെ ഇവിടെ നോക്കൂ, സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്നായിട്ട് പിരിഞ്ഞതിലെ സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് മൂന്നായിട്ട് പിരിഞ്ഞു വരണത്. അതിലെ ശുദ്ധ പരബ്രഹ്മമായിട്ട് നിലനിൽക്കുന്നത് സത്വം മാത്രമാണ്. പക്ഷെ ഇവിടെ താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും. പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായി ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും. പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സും ഉണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റയിൽ നിന്നുണ്ടായി. നോക്കൂ, ആദ്യം പറഞ്ഞു താമസഹങ്കാരത്തെ കുറിച്ചിട്ട്. ആ താമസഹങ്കാരത്തിൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവകമായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള പഞ്ചഭൂതങ്ങളൊക്കെ ഉണ്ടായി. അഹങ്കാരത്തിൽ നിന്ന്, രാജസത്തിങ്കിൽ നിന്ന് ഇന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായിട്ടുള്ള ദൈവതങ്ങളും ഉണ്ടായി. സാത്വികത്തിങ്കിൽ നിന്നാണ് മനസ്സുണ്ടായിട്ടിരിക്കുന്നത്. സൂത്രരൂപക ലിംഗം ഇവറ്റയിൽ നിന്നുണ്ടായി. ഇതിൽ നിന്നാണ് നമ്മൾ കാണുന്ന സൂത്രരൂപകമെല്ലാം ഉണ്ടായിട്ടുള്ളത്. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാട് കുമാർ ഉണ്ടായിതെന്നു കേൾപ്പൂ. ഇവിടെ വിരാട് കുമാന്റെ, അതായത് വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയെ കുറിച്ചിട്ട് പറയുന്നു. സർവത്ര വ്യാപിയായിട്ട് സ്ഥൂലരൂപിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വിരാട് സ്വരൂപമായിട്ട് പരിവർത്തിക്കും. ദേവമാനുഷ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനവും ഉണ്ടായി വന്നു ലോകസൃഷ്ടിക്കൂരജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ
നാഭിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരുപോലും ഈ ഗുണങ്ങളിൽ ആധാരമാക്കിയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവനായിട്ടുള്ള ആ ഭഗവാൻ ബ്രഹ്മാവ് എന്തു ചെയ്യണോ, സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നു. അത് ഏതിനെ ആശ്രയിച്ചിട്ടാണ്? രജോ ഗുണത്തെ ആശ്രയിച്ചിട്ടാണ്. സത്വഗുണത്തെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണു ഇവിടെ ലോകത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തമോ ഗുണ ബാധിതനായിട്ടുള്ള രുദ്രൻ സംഹാരം ചെയ്തിട്ട് ഇവിടെ വേണ്ട കാര്യങ്ങളെ അതാത് കാലത്ത് അനുവർത്തിക്കുന്നു. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമാംശിച്ചൂചകൾ ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും. ഇനി ബുദ്ധിജാതന്മാരായിട്ടുള്ള ആളുകള് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള അവസ്ഥകളിലെ ഇതേ തത്വത്തെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യ നേകന വ്യയനല്ലോ നാഥ. ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ പരമാത്മ സ്വരൂപം, ആ പരമാത്മ സ്വരൂപം ഇവിടതാ എന്റെ മുന്നിൽ നിൽക്കുന്നു ശ്രീരാമ അങ്ങായിട്ട് എന്നാണ് പറയണത്. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. ഏത് കാലത്ത് എപ്പോ എങ്ങനെ സൃഷ്ടി നടത്തണം എന്ന് ഭഗവാൻ ഇച്ഛിച്ചുവോ, ഭഗവാന്റെ ഇച്ഛ മാത്രം മതി. അവിടെ സമീപവർത്തിയായിരിക്കുന്ന ആ കാലസ്വരൂപമായിരിക്കുന്ന മോഹമായ അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഭഗവാന്റെ ചിത്തത്തിൽ ഉൾത്തിരിയുന്നത് എന്താണോ, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശക്തി സ്വരൂപിണിയായിട്ടാണ് അടുത്തിരിക്കുന്നത്. തന്മൂലം ഗുണവാനെ പോലെയായി ഭവാൻ തുൻ മഹാമായ രണ്ടോ മിതമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യയെന്നല്ലോ ചൊല്ലു നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഭഗവാൻ നിത്യാനന്ദനാണ്, സർവസ്വരൂപനാണ്, അതുപോലെ തന്നെ നിത്യശുദ്ധ പരബ്രഹ്മ വസ്തുവായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. എന്നാൽ മായ അങ്ങനെയല്ല. മായാസ്വരൂപിയായിട്ടുള്ള ആ ഭഗവതിക്ക് രണ്ട് രൂപങ്ങളുണ്ട്. അതിൽ ഒന്ന് വിദ്യാരൂപിണിയാണ്, മറ്റത് അവിദ്യാസ്വരൂപമാണ്. അവിടെ വിദ്യ എന്ന് പറയുമ്പോൾ മോക്ഷാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ആത്മതത്വത്തെ നേടിയിട്ട് പ്രകാശിച്ചിട്ട് ചിത്തശുദ്ധി വരുത്തുന്നത് എന്താണോ അതാണ് വിദ്യ. അതല്ലാതെ കണ്ട് ഭൗതിക മണ്ഡലത്തിൽ അഭിരചിപ്പിക്കുന്ന ഏതൊരാളുടെയും മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന വിദ്യ ഏതാണോ അതാണ് അവിദ്യാമാതാവ്. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. ഇവിടെ വിദ്യയെ ഉപാസിക്കുന്നവർക്ക് പ്രവൃത്തിയില്ല, കർമ്മമില്ല. കാരണം മനസ്സാന്നിധ്യം മുഴുവൻ ഭഗവാനാണേ. നേരെ മറിച്ച് അവിദ്യാവശന്മാരായിട്ടുള്ള ആളുകൾ പ്രവൃത്തി നിരതന്മാരായിട്ട് കർമ്മനിരതന്മാരായിട്ട് ഈ പ്രപഞ്ചത്തിൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണു. വേദാന്ത വാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംഭവസാരികളെന്നാവശ്യം തത്വജ്ഞാന മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകാരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞാനർ. ഇവിടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് അഗസ്ത്യ മഹർഷി പറയുന്നുണ്ട്. നമ്മളുടെ ഈ കാലത്തെ വിദ്യാഭ്യാസം അല്ലാട്ടോ, അത് ഭൗതിക നേട്ടങ്ങൾക്കായിട്ടുള്ളതാണ്. ഇവിടെ തത്വാർത്ഥം അർത്ഥിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആ ആത്മബോധത്തെ ഉൾക്കൊള്ളിക്കുന്ന പ്രകാശിപ്പിക്കുന്ന എന്തൊക്കെയാണോ, ചിത്തശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതിനെയാണ് ഉപാസിക്കേണ്ടത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് അഗസ്ത്യ മഹർഷി ഇവിടെ ചോദിക്കുന്നത്. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മല മായ വിദ്യ താനെ സംഭവിച്ചിടും. ഇനി ഒരറിവും വേണ്ട, ഭഗവാനെ സേവിച്ചാൽ തന്നെ അവനവന്റെ ഉള്ളിലെ ചിത്തശുദ്ധി ഉണ്ടായിട്ട് ആത്മബോധം വളരും. ഞാൻ ആരാണ് എന്നുള്ള തത്വചിന്തയിലേക്ക് ഓരോ ജീവനെയും എത്തിക്കും. അതിന് നിദാനമായിട്ട് ഒരൊറ്റ ഘടകമേ ഉള്ളൂ, അതാണ് ഭക്തി. മറ്റുള്ള മൂഢന്മാർക്കോ വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല. നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ഭഗവാനെ സേവിക്കാതെ കണ്ട ഒരാത്മാവ് ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് ആയിരം ജന്മങ്ങൾ ലഭിച്ചാലും അതുകൊണ്ട് കാര്യമില്ല. അവര് വീണ്ടും വീണ്ടും ഈ കാലപാശത്തിലെ ജനിമൃതികളിലെ ആ ചക്രത്തിൽ കിടന്നിട്ടിങ്ങനെ ചക്രശ്വാസം വലിക്കും എന്ന് പറയുന്നു. ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്ത മുക്തന്മാരിൽ ഏതും
സംശയമോർത്താൽ തുൽഭക്തി സുതാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയില്ല. ഭഗവാനോട് ഭക്തിയില്ലാത്ത മൂഢാത്മാക്കളായിട്ടുള്ള ആളുകൾക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം കിട്ടില്ല. അവർ ഏത് സമയത്തും ഈ പറയുന്ന ഭൗതിക തലത്തിൽ സുഖങ്ങൾ തേടിയിട്ട് ഒട്ടും തന്നെ മനസുഖമില്ലാണ്ട് ശാന്തി എന്താണെന്ന് അറിയാതെ സുഖം അനുഭവിക്കാതെ മൃതിയെ തേടി വീണ്ടും ജനിമൃതികളിൽ ഈ ലോകത്ത് ചുറ്റിത്തിരിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനോട് അഗസ്ത്യ മഹർഷി പറയണോ, ഇതൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നെയാണ്. ശ്രീരാമാരഘൂപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമാണ് ആത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുമെൻ ധരാവതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാവുന്നതു സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടോ ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ തുൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യാസ്താകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരികാപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ക്ഷമാദമ സാധനായുക്തന്മാരായി സാധുക്കളവരോടോ സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും, ഭക്തി വർദ്ധിക്കും വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും. ആകയാൽ തൊൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേതയാനിതേ തൊൽപാദ പങ്കജ തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലുമെന്നുൾപ്പൂവിൽ ഭക്തി പുനരപ്പെടുവുമുണ്ടാകണം. അങ്ങനെ അഗസ്ത്യ മഹർഷി വളരെ നല്ല രീതിയിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഭഗവാനെ രമണാത്മകാരാമ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അങ്ങനെ അഗസ്ത്യ മഹർഷി ഭഗവാനെ വല്ലാതെ കണ്ട് സ്തുതിച്ചു. അത് മാത്രമല്ല, സാധുക്കളുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് സാധുക്കള്? സാധുസംഗതി തന്നെയാണ് മോക്ഷകാരണത്തിന് വരണത്. അതെങ്ങനെയാണ്? വേദജ്ഞന്മാരായിട്ടുള്ള വിദ്വാന്മാരൊക്കെ പറയണു സാധുസംഗമം. അങ്ങനെയാണെങ്കിൽ എന്താണ് സാധുക്കള്? സാധുക്കളാകുന്നത് സമചിത്തന്മാരായിട്ടുള്ള അജ്ഞാനത്തെ വിട്ട് ജ്ഞാനമാർഗത്തെ ബോധിപ്പിച്ചിരുന്നവരാണ്. അതായത് സമചിത്തത എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തെയും ഒരേപോലെ കാണാനുള്ള കഴിവ്, അതിനാണ് സമചിത്തത എന്ന് പറയുക. ഇവിടെ ഭഗവാനെ സേവിക്കുന്ന ആളുകൾക്ക് ഇഷ്ടാനിഷ്ടപ്രാപ്തികളില്ല. ഇഷ്ടം അനിഷ്ടം എന്നിങ്ങനെ രണ്ട് തത്വങ്ങളെ പറയാനില്ല. എല്ലാം ഇഷ്ടമാണ്. ഭഗവാൻ തനിക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്നൊരുവൻ നിശ്ചയിച്ചു കഴിഞ്ഞാലേ ആ വ്യക്തിക്ക് ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും അതൊക്കെ ഇഷ്ടം തന്നെയാണ്. മനസ്സ് ശാന്തമായിട്ടിരിക്കുകയെ, കാരണം ഭഗവാനാണല്ലോ വരുത്തണത്. ഞാൻ എന്തിനാ ഇതിലിങ്ങനെ ആവലാതി പറയണത്? എനിക്ക് എന്തിനാ ദുഃഖം? ഭഗവാൻ കൂടെ ഉണ്ടാകുമ്പോൾ അത് തന്നെയല്ലേ സുഖം എന്നുള്ള ചിന്ത ഏതൊരുവന്റെ ഹൃദയത്തെ വളരെയധികം ബാധിക്കുന്നുവോ, ആരാണോ അങ്ങനെ ചിന്തിക്കുന്നത് അവനാണ് സാധുസംഗമത്തിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്. തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരിക പരായണന്മാരായി നിത്യം നല്ല നല്ല വേദസ്തുതികളും ഭഗവാന്റെ സ്തുതികളും അതേപോലെ തന്നെ അതിന്റെ അർത്ഥ വ്യാഖ്യാനങ്ങളൊക്കെ പഠിച്ചിട്ട് ബ്രഹ്മതൽപരന്മാരായിട്ട് ഈ ബ്രഹ്മചാരി എന്ന് പറയും. അതായത് ബ്രഹ്മത്തിൽ ചരിക്കുക, ബ്രഹ്മത്തിൽ ചാരിയിരിക്കുക, അല്ലെങ്കിൽ ബ്രഹ്മം മാത്രമായിട്ട് തന്നെ മാറ്റുക. തന്റെ ചിത്തം എന്ന് പറയുന്നത് ബ്രഹ്മസ്ഥിതിയിലെ കൈക്കൊള്ളുക. അങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്ന ആളുകളാണ് സാധു. അങ്ങനെയുള്ള ആ സാധുക്കളുമായിട്ട് സംഘം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജ്ഞാനികളായിട്ട് മാറും. അപ്പൊ എന്താ വേണ്ടത്? അവരെ കാണുക, ഇതുപോലെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, അവർ പറയണതൊക്കെ കേൾക്കുക. യോഗാർത്ഥം യമ നിയമാദി സമ്പന്നന്മാരായി ഏകാന്തേ ശമദമ സാധനായുക്തന്മാരായി. അല്ലെങ്കിൽ യമനിയമങ്ങളൊക്കെ യോഗദ്യാതാരാവലിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ യോഗനിഷ്ഠകള് അതിലൊക്കെ അനുഷ്ഠിക്കുക, എന്നിട്ട് ആ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് മാറ്റുക. സാധുക്കളോട് സംഗതി ഉണ്ടാവുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഭഗവാന്റെ കഥകളോട് അധികം ഭക്തി ഉണ്ടാവും. അതായത് ഒരു സ്നേഹം, ഇഷ്ടം, ആ രാമകഥ കേൾക്കണം എന്നുള്ള ആഗ്രഹം
ആ ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിൽ ഉണ്ടാവും. ത്വൽ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭഗവാന്റെ ആ കഥ ശ്രവിച്ചു കഴിഞ്ഞാൽ അറിയാതെ കണ്ട് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കും. ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനമുണ്ടാവും. വിജ്ഞാനം ജ്ഞാനമായിട്ട് മോക്ഷമാകും. അതുകൊണ്ട് അല്ലേ രാഘവ, അങ്ങയുടെ ഈ ഭക്തി അത് എല്ലാ കാലത്തും ഇതുപോലെ നിലനിൽക്കാനായിട്ട് അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നു, ഇന്നാണ് സാഫല്യം ഉണ്ടായത്. കാരണം എന്താ? ഇന്നാണ് ഭഗവാനെ കണ്ടത്. അങ്ങനെ നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസ്സേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന തോന്നലോട് കൂടിയിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നിഷ്കാമ ഭക്തി ഉണ്ടായിട്ട് വരും. നിഷ്കാമ ഭക്തി എന്ന് പറയുമ്പോൾ ഒന്നിനോടും കാമന സംഘം ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ഇവിടെ കർമ്മങ്ങൾ ചെയ്യണം, അത് സത്കർമ്മങ്ങളായിട്ട് മാറണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നിൽ മുന്നം നിഷ്പക്ഷമായ ചാപം പണതൂരിരത്തോടും കൊടുത്തു ഘടകത്തോടും ആനന്ദ വിവേശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂരഭാരഭൂതമായ രാക്ഷസാവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമാക്കിയിടണം വൈകീടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസ വധത്തിനുമർത്തിനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചാവടി. എന്നിട്ട് ഈ അഗസ്ത്യ മഹർഷി പറയണു, അല്ലയോ രഘുരാമ, അങ്ങ് ഇവിടെയല്ല നിൽക്കേണ്ടത്. അങ്ങ് ഇവിടുന്ന് കുറച്ചു ദൂരം അങ്ങോട്ടേക്ക് ഒരു കഷ്ടി ഒരു രണ്ട് യോജന പോയി കഴിഞ്ഞാല് പഞ്ചവടി എന്ന് പറഞ്ഞിട്ടുള്ള പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയുണ്ട്. അവിടെ അങ്ങ് താമസിക്കുക. എന്തിനാണ്? ഈ അങ്ങയുടെ അവതാര ലക്ഷ്യത്തെ സ്വാംശീകരിക്കാനായിട്ട് അത് ഭംഗിയായിട്ട് നടത്താനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം പഞ്ചവടിയാണ്. ഗൗതമീതിരെ നല്ലോരാശ്രയമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ള ഒരു കാലം. ഇനി അധികം സമയമില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഇനിയുള്ള കാലം പഞ്ചവടിയില് സീതാരാമനായിക്കൊണ്ട് ലക്ഷ്മണ സേവിതനായിട്ട് സുഖമായിട്ട് കഴിയുക. തത്രൈവാവസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി ശ്രുത്വൈ തൽസ്തോത്ര സാര മഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്യതം രാഘവൻ തിരൂപടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യാപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം. അങ്ങനെ അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചിട്ട് ബഹുമാന പുരസ്കരം അദ്ദേഹത്തിന്റെ ആജ്ഞ അനുവർത്തിച്ചുകൊണ്ട് ആ ശ്രീരാമചന്ദ്രൻ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടും വാമഭാഗമായിട്ടുള്ള സീതാദേവിയോടും കൂടിയിട്ട് പഞ്ചവടി ദേശത്തെ ഗമിക്കുകയാണ്. അവിടെ ആശ്രമം കെട്ടി താമസിക്കാനുള്ള ആ ഒരു സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണവധനം ഏതദ്ധ്യ രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ ശ്രീരാമപദയേ നമ. ഇന്നത്തെ നമ്മുടെ ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഭംഗിയായിട്ട് പറയാനും അതിലുള്ള അബദ്ധങ്ങളൊക്കെ ഭഗവാൻ തന്നെ തിരുത്തിയിട്ട് മനഃശുദ്ധി വരുത്തട്ടെ. ആ ഉള്ളിലുള്ള ഭഗവാൻ അഗസ്ത്യ മഹർഷി പറഞ്ഞതുപോലെ അവനവൻ്റെ ഉള്ളിലുള്ള അവിദ്യയെ നീക്കിയിട്ട് ആ ജ്ഞാനത്തിൻ്റെ ആ ഒരു ഗുരുവിനെ ആ അനുഗ്രഹത്തെ നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തർക്കും ഭഗവാൻ തന്നെ ആ ഒരു സിദ്ധി നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ നമ്മളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഉപസംഹരിക്കുകയാണ്. ഈ കഥ ഇവിടെ നിർത്തുകയാണ്. അമരീ കബരീ ഭാരഭ്രമരീ മുഖരീകൃതം ദൂരീ കരോതു ദുരിതം ഗൗരീ ചരണപങ്കജം എല്ലാം ആ ഭഗവാന്റെ പങ്കജങ്ങളിലെ അർപ്പിക്കുകയാണ്. ആദൌ കർമ്മ പ്രസംഗാത് കലയതി കലുഷം മാതൃകുക്ഷൌ സ്ഥിതം മാം വിൺമൂത്രാമേധ്യ മധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി നിതരാം ശക്യദേകേന വകുതും ക്ഷന്തവ്യോ മേ വരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ.